എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിപിൻ വിജയൻ. കുറേ നാളുകളായിട്ട് നമ്മൾ കോവിഡുമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ചൈനയിൽ തുടങ്ങിയ കോവിഡ് ലോകം മുഴുവൻ എത്തി. അപ്പോഴും നമ്മൾ ആശ്വസിച്ചുകൊണ്ടിരുന്നു, നമ്മുടെ അടുത്തൊന്നും എത്തിയില്ലല്ലോ. ഇപ്പോൾ വന്ന് വന്ന് നമ്മുടെ തൊട്ടടുത്ത് വരെ കോവിഡ് വന്നെത്തിയിരിക്കുകയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന പല ഗൈഡ് ലൈനുകളും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ ഒരാൾ പോസിറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് വരുമായിരുന്നു. അദ്ദേഹത്തെ കോവിഡ് ഹോസ്പിറ്റലുകളിലോ അതുപോലെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്ററുകളിലോ നിർബന്ധമായിട്ടും കൊണ്ടാക്കണമായിരുന്നു. ഇപ്പോൾ അതിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോം ഐസൊലേഷനെക്കുറിച്ചും അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള കോവിഡ് പേഷ്യൻസിനെ വീട്ടിൽ ചികിത്സ തുടങ്ങുന്നതിനെക്കുറിച്ചും ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡിൻ്റെ ഡയഗ്നോസിസിൽ നമ്മൾ പണ്ട് അതിൻ്റെ ടെസ്റ്റിംഗ് രീതികളെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. RT-PCR ആൻറിജൻ ടെസ്റ്റുകളുമാണ് ഇപ്പോഴും നമ്മൾ കോവിഡ് പോസിറ്റീവ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരാൾ കോവിഡ് പോസിറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അയാളുമായിട്ട് സമ്പർക്കത്തിലുള്ള ആളുകളെ ഏകദേശം 5 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. ഈ ടെസ്റ്റിങ്ങിന് വിളിക്കുന്നതും ടെസ്റ്റിങ്ങിന് പോകേണ്ട സ്ഥലങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളാണ്. പ്രത്യേകിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളോ ആണ്. അതിലെ ആരോഗ്യ പ്രവർത്തകരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ടെസ്റ്റിങ്ങിന് പോകേണ്ടത്. ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഇപ്പോഴും മൂക്കിൽ നിന്ന് ഉപയോഗിക്കുന്ന നെസോഫാരിഞ്ചൽ സ്വാബ് തന്നെയാണ്. അത് ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ പ്രത്യേകതകളോ അല്ലെങ്കിൽ അയാളുടെ കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസോ അനുസരിച്ച് അദ്ദേഹത്തിന് RT-PCR ആണോ ആൻറ്റിജൻ ആണോ എന്ന് തീരുമാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണ്. ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നും നിങ്ങളുടെ ഫോൺ നമ്പറിൽ, നിങ്ങൾ ആ ടെസ്റ്റിങ്ങിന് കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാണ് പതിവ്. മുമ്പ് ചെയ്തിരുന്നത് ഈ പോസിറ്റീവായ ആളുകളെ നമ്മൾ ആംബുലൻസ് വഴി വിളിച്ചു വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി കോവിഡ് ആശുപത്രികളിലോ അല്ലെങ്കിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്ററുകളിലോ ചികിത്സിക്കുകയായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഗൈഡ്ലൈൻസ് പ്രകാരം ലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശാരീരിക വിഷമങ്ങളോ അല്ലെങ്കിൽ കഠിനമായ അസുഖങ്ങളോ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അവരുടെ താല്പര്യപ്രകാരം സ്വന്തം വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയാവുന്നതാണ്. ആർക്കൊക്കെയാണ് കോവിഡ് പോസിറ്റീവാണെങ്കിലും റൂം ഐസൊലേഷനിൽ കഴിയാനായിട്ട് നമുക്ക് പറ്റുക? പ്രധാനമായിട്ടും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റൂം ഐസൊലേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് മറ്റ് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, അവർക്ക് കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവരുത്. അവർക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഒരു അറ്റാച്ച്ഡ് റൂം വീട്ടിലെ മറ്റംഗങ്ങളുമായിട്ട് കോൺടാക്ട് വരാത്ത രീതിയിൽ ഇരിക്കാനായിട്ട് പറ്റണം. റൂം ഐസൊലേഷന് നിങ്ങൾ കഴിയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആംബുലൻസ് പോലുള്ള വണ്ടികൾ എത്താനായിട്ട് സൗകര്യം കൂടി നിങ്ങൾ താമസിക്കുന്ന വീട്ടിലുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ റൂം ഐസൊലേഷനു വേണ്ടിയിട്ട് ഒരു രോഗിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യവകുപ്പിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഏതൊക്കെ കാരണവശാലാണ് നമുക്ക് ഈ ഹോം ഐസൊലേഷൻ ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്താണ്? ഒന്ന്, തീവ്രമായ ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് ഹോം ഐസൊലേഷൻ നമ്മൾ നിർദ്ദേശിക്കാറില്ല. വീട്ടിൽ പ്രായമുള്ളവരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ ഗർഭിണികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഹോം ഐസൊലേഷൻ ഈ രോഗിയിൽ ഇരുത്താൻ ശ്രമിക്കാറില്ല. കേന്ദ്ര നിർദ്ദേശപ്രകാരം ഇതിനൊരു ഡിക്ലറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഡിക്ലറേഷൻ ഫോമിനെക്കുറിച്ച് ആരും പറയുന്നു കേൾക്കുന്നില്ല. എങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിങ്ങൾ തയ്യാറാണ് എന്നൊരു ഡിക്ലറേഷൻ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഒരാൾ ഹോം ഐസൊലേഷനിൽ വീട്ടിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആ രോഗി ആ റൂമിൽ തന്നെ ഇരിക്കണം. ബാക്കി വീട്ടിലെ ബാക്കിയുള്ളവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. വീട്ടിലെ ബാക്കിയുള്ളവരെ രോഗിയുമായിട്ടും സമ്പർക്കം നിൽക്കാനായിട്ട് പാടില്ല. ഈ രോഗിയെ നോക്കാനായിട്ട് ഒരു കെയർ ടേക്കർ ഉണ്ടാവണം. അത് ആരോഗ്യവാനൊരു വ്യക്തിയായിരിക്കണം. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉള്ള ആളായിരിക്കരുത്. അദ്ദേഹം ഈ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരാളുമായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഒരാളെ ഹോം ഐസൊലേഷനിൽ താമസിപ്പിക്കാനായിട്ട് ആരോഗ്യവകുപ്പ് ചോദിക്കുന്ന കാര്യങ്ങൾ. റൂമിൻ്റെ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുന്ന ഒരു രോഗി അദ്ദേഹം വീട്ടിൽ നിരീക്ഷണത്തിൽ തുടങ്ങുന്നു. നമുക്ക് പ്രത്യേകിച്ച് 2 ഉപകരണങ്ങളാണ് ഈ രോഗിക്ക് അത്യാവശ്യമായിട്ട് വരുന്നത്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു തെർമോമീറ്ററാണ്. ഡിജിറ്റൽ തെർമോമീറ്റർ ആണെങ്കിൽ നല്ലത്. രണ്ടാമത്തേതായിട്ടുള്ളൊരു സാധനം പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഉപകരണമാണ്. ഇത് തെർമോമീറ്റർ നിങ്ങളെല്ലാവരും കണ്ടു കാണും. പക്ഷേ ഈ പൾസ് ഓക്സിമീറ്റർ അധികം ആരും കണ്ടുകൊള്ളണമെന്നില്ല. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. ഇത് ഏകദേശം ഒരു 1500 അല്ലെങ്കിൽ 2000 രൂപ മുതൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടുന്ന ഒരു ഉപകരണമാണ്. പൾസ് ഓക്സിമീറ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമ്മുടെ ഇതാണ് പൾസ് ഓക്സിമീറ്റർ. ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ തെളിയുന്നു. ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഉള്ള ഓണായി കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിക്കാനായിട്ട് റെഡിയായി എന്നർത്ഥം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ ഈ മെഷീൻ അകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്.
കുറച്ച് സമയത്തിന് ശേഷം അതിലൊരു ചെറിയ വേവ് ഫോം പോലെ കാണുകയും നിങ്ങൾക്ക് രണ്ട് റിസൾട്ടുകൾ അതിൽ കാണുകയും ചെയ്യുന്നു. ആദ്യത്തേത് എസ് പി ഒ ടു എന്നറിയപ്പെടുന്ന ശരീരത്തിലെ ഓക്സിജൻ്റെ അളവാണ്. രണ്ടാമത് കാണിക്കുന്നത് പൾസ് റേറ്റാണ്. ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ ആദ്യത്തെ വാല്യൂ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവാണ്, ഇതിനെ എസ് പി ഒ ടു എന്നാണ് പറയുന്നത്. ഇതാണ് 94 മുകളിൽ സ്ഥിരമായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു കാര്യം. ഈ വാല്യൂവിൽ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവകുപ്പിലത്തെ ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ്. ഇതിൽ കാണുന്ന ഈ രണ്ട് വാല്യൂകൾ, ഒന്ന് ആദ്യത്തേത് എസ് പി ഒ ടു എന്ന് പറയുന്ന ശരീരത്തിലെ ഓക്സിജൻ്റെ അളവാണ്, അത് 94 മുകളിൽ നിർബന്ധമായിട്ടും രോഗിക്കുണ്ടായിരിക്കണം. രണ്ടാമത്തേത് കാണുന്നത് പൾസ് റേറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വിരൽ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റീഡിംഗ് കാണും, പക്ഷേ ആ റീഡിംഗ് പലപ്പോഴും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, എറൗണ്ട് ഒരു 15-20 seconds കഴിയുമ്പോൾ ഈ വാല്യൂ സ്റ്റേബിൾ ആവുന്നു. കൃത്യമായിട്ടും ഈ രണ്ട് വാല്യൂകളും നിങ്ങളൊരു നോട്ട്ബുക്കിൽ നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക. ഇതിൻ്റെ കൂടെ ആ സമയത്ത് നിങ്ങളുടെ ശരീര ഊഷ്മാവ് തെർമോമീറ്റർ വഴി നിങ്ങൾക്ക് നോക്കിയ ടെമ്പറേച്ചറും നിങ്ങളൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഈ രണ്ട് വാല്യൂകളും ഒരു ദിവസം മിനിമം രണ്ട് വാല്യൂകൾ എടുത്ത് നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെ നിങ്ങൾ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് ഈ റിസൾട്ട് കൂടി നോക്കിയിട്ടാണ് ആരോഗ്യ പ്രവർത്തകർ നിങ്ങളുടെ രോഗത്തിൻ്റെ തോത് എത്രത്തോളമാണ്, അല്ലെങ്കിൽ വ്യത്യാസം വരുന്നുണ്ടോ, ആശുപത്രികളിലേക്ക് നിങ്ങളെ മാറ്റണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. എന്തൊക്കെ കാരണവശാലാണ് ഈ ഹോം ഐസൊലേഷനിലുള്ള ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരുന്നത്? പ്രധാനമായിട്ടും തീവ്രമായ ലക്ഷണങ്ങൾ കാണിക്കുക, തീവ്രമായ പനി, ചുമ, ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടുക, നെഞ്ചിലൊരു ഭാരം പോലെ അല്ലെങ്കിൽ നെഞ്ചുവേദന അനുഭവപ്പെടുക, ഈ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൾസ് റേറ്റ് നോക്കുമ്പോൾ അനിയന്ത്രിതമായിട്ട് പൾസ് റേറ്റ് കൂടി നിൽക്കുന്ന അവസ്ഥ, ഒരു 100 beats per minute കൂടി നിൽക്കുന്ന അവസ്ഥ, ഇതുപോലെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക. അവർ ആ റിസൾട്ടുകൾ നോക്കിക്കൊണ്ട് നിങ്ങളെ ആശുപത്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ഹോം ഐസൊലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 10 ദിവസമാണ് നമ്മൾ ഹോം ഐസൊലേഷൻ പറയുന്നത്, അല്ലെങ്കിൽ റൂം ഐസൊലേഷൻ പറയുന്നത്. ഈ 10 ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ രോഗിയെ പരിശോധിക്കുന്നത്. റൂം ഐസൊലേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങളുണ്ട്. റൂം ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾ മദ്യപിക്കുന്നവരോ പുകവലിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ സമയങ്ങളിൽ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൂടെ ശ്രദ്ധിക്കുക. ഒരു കംപ്ലീറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു സമീകൃതമായ ആഹാരമായിരിക്കും നല്ലത്, കാരണം രോഗമുക്തി നേടാനായിട്ടും ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പ്രത്യേകിച്ച് ഇതിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ആരും പറയുന്നില്ല. നിങ്ങൾക്ക് രുചികരമായി തോന്നുന്ന എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകാം. റൂം ഐസൊലേഷനിൽ ഇരിക്കുന്ന ആളെ നീ പരിചരിക്കാനായിട്ട് വീട്ടിൽ വേറൊരാളുണ്ടാവേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അധികം രോഗങ്ങളൊന്നുമില്ലാത്ത ഒരു ആരോഗ്യവാന ഒരാളാണ് അതിനാവശ്യം. ഈ ആളും വീട്ടിലെ മറ്റംഗങ്ങളുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് വരുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. രോഗം പടരുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ രോഗത്തിൻ്റെ സ്പ്രെഡിങ് കുറയ്ക്കുക എന്നത് തന്നെയാണ് ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ള പ്രധാന കാരണം. അത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 10 ദിവസത്തെ റൂം ഐസൊലേഷന് ശേഷം ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റിങ്ങിന് സെക്കൻഡ് ടെസ്റ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരുന്നതാണ്. സ്വന്തമായിട്ട് വണ്ടിയുള്ളവരാണെങ്കിൽ ഈ നിർദ്ദേശിക്കുന്ന സമയത്ത് ഈ ടെസ്റ്റിംഗ് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി ടെസ്റ്റിങ്ങിന് സാമ്പിൾ കൊടുത്ത് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. പ്രധാനമായിട്ടും റീടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആൻറ്റിജൻ ടെസ്റ്റ് തന്നെയാണ്. നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വരുന്നു. ഇതേ റൂം ഐസൊലേഷൻ അടുത്തൊരു 7 ദിവസം കൂടി തുടരേണ്ടതാണ് എന്നതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ രണ്ടാമത് ചെയ്യുന്ന നിങ്ങളുടെ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ വീണ്ടും ഒന്ന് ഇടവേട്ട ദിവസങ്ങൾ നിങ്ങൾ വീണ്ടും ടെസ്റ്റിന് വിധേയരാകേണ്ടതാണ്. ടെസ്റ്റ് നെഗറ്റീവ് ആവുന്നതനുസരിച്ച് വീണ്ടും ഇതുപോലെ ഒരു 7 ദിവസം വീണ്ടും റൂം ഐസൊലേഷനിൽ കഴിയേണ്ടതാണ്. ഈ 7 ദിവസം റൂം ഐസൊലേഷനിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണഗതിയിലുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പക്ഷേ ഈ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കെയർ ടേക്കർ അല്ലെങ്കിൽ പരിചാരകനായിട്ട് നിന്നിരുന്ന ആ കുടുംബത്തിലത്തെ ആ വ്യക്തി ടെസ്റ്റിന് വിധേയനാകേണ്ടതാണ്. കാരണം രോഗിയുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആളായതുകൊണ്ട് തന്നെ രോഗം വരാനുള്ള സാധ്യതയും അദ്ദേഹത്തിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ കെയർ ടേക്കർക്ക് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്നത്. കോവിഡ് രോഗം വന്ന് ടെസ്റ്റിങ്ങിലൂടെ നിങ്ങൾ നെഗറ്റീവായി 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കോവിഡിനെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വാക്സിൻ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല, കൃത്യമായിട്ടുള്ളൊരു മരുന്നും നമുക്കിതുവരെ ലഭ്യമല്ല. വീണ്ടും നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമുക്ക് മുൻകരുതലായിട്ട് കയ്യിൽ വേണ്ടത്. കാരണം ഈ അസുഖം രണ്ടാമതായിട്ട് വന്ന ആളുകൾ അപൂർവമായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ ശാസ്ത്രീയ തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. രണ്ടാമത് വരില്ല എന്ന ഉറച്ച വിശ്വാസമാണെങ്കിൽ പോലും
നമ്മൾ വീണ്ടും ഈ മാസ്കും സാനിറ്റൈസറും സാമൂഹ്യ അകലം പാലിക്കലും എല്ലാം തുടർന്ന് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയിട്ട് കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടികൾ ഞാൻ നൽകുന്നതായിരിക്കും. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.